നമസ്കാരം. ഏഷ്യനെറ്റ് ഇനി മുതൽ സി പി എം വിരുദ്ധ ചാനലായി മാറാൻ പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പി ജിയുടെ മകനായ എം ജി രാധാകൃഷ്ണൻ ഏഷ്യനെറ്റിൻ്റെ ന്യൂസ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നത്. അതായത് കേന്ദ്രമന്ത്രിയായി ഈ ചാനലിൻ്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചതിന് പിന്നാലെ ഏഷ്യനെറ്റിൽ നിന്ന് എം ജി രാധാകൃഷ്ണൻ രാജിവെച്ച് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനൊരു ഇടത് പശ്ചാത്തല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രാജി സൂചിപ്പിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഏഷ്യനെറ്റിൽ ചില പൊളിച്ചെഴുത്ത് തുടരുകയാണ്. ഏഷ്യനെറ്റ് കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്തെ ബി ജെ പിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ തന്നെ ഏഷ്യനെറ്റ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അത് ഈ അടുത്ത് ബംഗാളിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട ചാനലിലെ റിപ്പോർട്ടർക്ക് വന്ന കോളിൽ അവർ നൽകിയ പ്രതികരണം സംഘികളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു മറുപടി ഏഷ്യനെറ്റ് ബഹിഷ്കരണത്തിലേക്ക് സംഘികളെ എത്തിക്കുകയും നേതാക്കന്മാർ ഒരു തീരുമാനമെടുത്തു, ഇനി ഏഷ്യനെറ്റ് ചാനലിലേക്ക് ആരും ചർച്ചയ്ക്ക് പോകണ്ട, ഈ ചാനലിനെ ആജീവനാന്തം ബഹിഷ്കരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ആ വേദനയിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ഏഷ്യനെറ്റിൻ്റെ ഉടമയെ കേന്ദ്ര സർക്കാർ ഇവരുടെ വേദന മറികടന്നുകൊണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നരേന്ദ്രമോദിയുടെ വത്സലപുത്രനായി ഈ രാജീവ് ചന്ദ്രശേഖരൻ മാറുകയാണ്. അപ്പോൾ ബി ജെ പിക്ക് ഇനി കേടുപാട് പറ്റുന്ന അല്ലെങ്കിൽ കേടുപാടുണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല, എങ്ങനെ ഓശാന പാടുന്നൊരു രീതി ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പി ജിയുടെ മകനായ പോരാത്തതിന് ഇപ്പോഴത്തെ മന്ത്രിയായ വി ശിവൻകുട്ടി ഈ എം ജി രാധാകൃഷ്ണൻ്റെ സഹോദരി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും സംസ്ഥാനത്തെ ഇടത് മന്ത്രിസഭയോടൊരു താല്പര്യമുണ്ടാകും. അതൊരു കുടുംബ പശ്ചാത്തലം വെച്ച് അതിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏഷ്യനെറ്റിൻ്റെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ കൊണ്ട് മാതൃഭൂമിയുടെ പത്രത്തിൻ്റെ തലപ്പത്തിരുന്ന വ്യക്തിയെ കൊണ്ടുവരാൻ നീക്കം നടത്തിയതിന് ശേഷം അത് മനസ്സിലാക്കി പുതിയ ആൾ ചുമതലയേൽക്കുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം സ്വന്തം പദവികൾ നഷ്ടപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു. അത് വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഇനി വരും നാളുകളിൽ ഏഷ്യനെറ്റ് സ്ഥാപനം ബി ജെ പിയുടെ സ്പോക്ക് ചാനലായി മാറാനായിട്ടുള്ള സാധ്യതകൾ തെളിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു തെളിവാണ് ഈ രാജി എന്ന് കൃത്യമായി തന്നെ വിലയിരുത്താൻ ഇനി പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യ യുക്തിക്ക് അത് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ കുറേ കാലമായി രാജീവ് ചന്ദ്രശേഖരനോട് പോലും അകൽച്ച പാലിച്ചു നിൽക്കുകയാണ്. കാര്യം ഏഷ്യനെറ്റ് പോലൊരു സ്ഥാപനത്തെ അവർക്കെതിരെ വാർത്ത കൊടുത്തിട്ട് ബി ജെ പിയുടെ എം പി ആയി തുടരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ അതൃപ്തി സംസ്ഥാന നേതൃത്വം കൊണ്ടു നടന്നു. ഇപ്പോൾ ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ളവർ ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമാണ് ബി ജെ പി കേരളത്തിൽ വട്ടപൂജ്യമായി പോയി എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഏഷ്യനെറ്റ് പോലെ അവരുടെ ഒരു എം പിയുടെ ഉടമസ്ഥയിലുള്ള ഒരു ചാനൽ പോലും ഈ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മതിയായ വിധം ബി ജെ പിയെ സഹായിച്ചില്ല എന്നുള്ള ആരോപണങ്ങൾ ഇവർ പരക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് അവർ പരിശോധന നടത്തുമ്പോൾ ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തിരിച്ചടിയായെന്ന് അവർ വിലയിരുത്തുന്നു. അവരുടെ ഇന്റേണൽ മെയിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച രേഖയായി കെ സുരേന്ദ്രൻ പുറത്തുവിട്ടിട്ട് പറഞ്ഞതാ ഈ തരത്തിൽ മാധ്യമ ഗൂഢാലോചനയൊക്കെ നടത്തിയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തിയതെന്നാണ് കെ സുരേന്ദ്രൻ അവകാശപ്പെട്ടിരുന്നത്. ആ അഭിപ്രായങ്ങളെല്ലാം ഇപ്പോൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഒരു ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഒരാളെ പാവയാക്കി ഇരുത്തിക്കൊണ്ട് അതിൻ്റെ മുകളിൽ തൽപരകക്ഷിയായ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിരുത്തുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിക്ക് അവിടെ നിലനിൽക്കാൻ പറ്റില്ല. രാജിവെച്ച് പുറത്തു പോവുക, അതിനപ്പുറം മറ്റു തരത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം ജി രാധാകൃഷ്ണനെ പോലെ പ്രമുഖനായ ഒരു വ്യക്തി, അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, നേരത്തെ ദേശീയ ചാനലുകളിലെല്ലാം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ അപ്രതീക്ഷിതമായി ചാനലിന്റെ തലപ്പത്ത് നിന്ന് തെറിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി വെളിവാകുകയാണ്. ബി ജെ പിക്ക് വേണ്ടി ഇനി മുതൽ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരു വാർത്തകളും ഏഷ്യനെറ്റ് വേണ്ട രീതിയിൽ ടേക്കപ്പ് ചെയ്യില്ല എന്ന് ഉറപ്പാകുകയാണ്. കേന്ദ്ര സർക്കാരിന് തട്ടുകിട്ടുന്ന, കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ ഏഷ്യനെറ്റിൽ ഇനി പോകില്ല എന്നുള്ള കാര്യവും ഉറപ്പാക്കുകയാണ് നേതൃത്വം. ഇതിനു വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരിലൂടെ ഇപ്പോൾ ഇത്തരത്തിലൊരു പൊളിച്ചെഴുത്ത് നടത്തുന്നത്. മാതൃഭൂമിയിൽ ഇരുന്ന സന്ദർഭത്തിൽ പോലും വലിയ തോതിൽ ഒരു മികച്ച വ്യക്തി പ്രഭാവം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ മാധ്യമമേഖലയിൽ വലിയ സംഭാവന നടത്തിയ വ്യക്തിയൊന്നുമല്ല പുതിയ മാനേജിംഗ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന മനോജ് എന്ന കക്ഷി.
അദ്ദേഹത്തിനും നേരത്തെ മീശ ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ ബി ജെ പിക്കെതിരെ വലിയ തോതിൽ അദ്ദേഹം ചുമതല നോക്കിയിരുന്ന് പ്രസിദ്ധീകരിച്ച പത്രത്തിലൂടെ ബി ജെ പിക്കുണ്ടായ കോട്ടവും ഈ നാട് കണ്ടതാണ്. അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ തുടരെ തുടരെ ഏഷ്യനെറ്റ് പോലെയും അല്ലെങ്കിൽ മാതൃഭൂമി പോലെയും ഒരു സ്ഥാപനത്തിൽ നിന്ന് തിരിച്ചടി കിട്ടുമ്പോൾ ഈ രണ്ട് പത്രങ്ങളും അല്ലെങ്കിൽ ചാനലുകളും ബഹിഷ്കരിക്കണമെന്ന നിലപാടിൽ നിൽക്കുന്നവർക്ക് ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഇടപെടൽ എന്നാണ് പൊതുവെ ഉണ്ടാകുന്ന വിലയിരുത്തൽ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്ഥാപനങ്ങൾ കൊണ്ടുണ്ടായ തട്ട് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഇവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇപ്പോ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ തിരിച്ചറക്കിക്കാനുള്ള ഒരു നിലപാടാണ് ഏഷ്യനെറ്റിന്റെ ഉടമസ്ഥതയിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഒരു ദിവസം ഈ ചാനലിന്റെ സംപ്രേഷണം കേന്ദ്ര സർക്കാർ നിർത്തിവെച്ച ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടായിരുന്നു. അത് അന്ന് ബി ജെ പിക്കെതിരെ വാർത്ത കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് വ്യാജ വാർത്ത എന്ന നിലയ്ക്ക് ഏഷ്യനെറ്റിന്റെ ഒരു ദിവസത്തെ ഈ നാട്ടിലെ സംപ്രേഷണം നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അത് ഇപ്പോൾ ഒരു സമവായത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് പുതിയ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്ന കാര്യം. എന്തായാലും കഴിഞ്ഞ കുറേ കാലമായി എം ജി രാധാകൃഷ്ണൻ തലപ്പത്തിരുന്ന് ഇടതനുകൂല വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ള ആരോപണം ബി ജെ പി നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരുന്നതിന് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകി ആ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ മോദി സർക്കാർ ഒരു സൂപ്പർ കളി കളിച്ചു എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ.